രാജ്യസഭ ഉപാധ്യക്ഷന്മാരുടെ പാനലിലേക്ക് നാല് വനിതാ അംഗങ്ങളുടെ നാമനിർദ്ദേശം ചെയ്ത് ചരിത്രപരമായ മാറ്റത്തിനൊരുങ്ങുകയാണ് രാജ്യസഭ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുമ്പ് പുനഃസംഘടിപ്പിച്ച പാനലിലാണ് പി ടി ഉഷ, എസ് ഫാങ്നോൺ കേനിയ, ഡോക്ടർ ഫൌസിയ ഖാൻ, സുലത ദിയോ എന്നിവരെ ഉൾപ്പെടുത്തി, അതായത് നാല് വനിതാ പാർലമെന്റ് അംഗങ്ങളെ ഉപാധ്യക്ഷന്മാരുടെ പാനലിലേക്ക് എത്തിച്ചുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ചരിത്രപരമായ തീരുമാനത്തിലൂടെ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എല്ലാ വനിതാ അംഗങ്ങളും ആദ്യമായി പാർലമെന്റ് അംഗങ്ങൾ ആയവരാണ്. നാഗാലാന്റിൽ നിന്നും രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയാണ് എസ് ഫാങ്നോൺ കേനിയ. വർഷകാല സമ്മേളനത്തിന് മുമ്പ് പുനഃസംഘടിപ്പിച്ച പാനലിലാകെ 8 പേരാണുള്ളത്. അതിൽ പകുതിയും സ്ത്രീകളാണ്. ഉപരിസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഉപാധ്യക്ഷന്മാരുടെ പാനലിൽ വനിതാ അംഗങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, രാജ്യസഭാ ചെയർ പൂർണ്ണമായും ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. സഭയിലെ ബിസിനസ് നടത്തിപ്പ്, ഹാജർ, സംസാരിക്കുന്ന അംഗങ്ങളുടെ വിശദാംശങ്ങൾ, മറ്റ് പ്രസക്ത വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി രാജ്യസഭാ ചെയർ ഇലക്ട്രോണിക് ടാബ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ വനിതാ അംഗങ്ങളെ കൂടാതെ വി വിജയ് സായ് റെഡ്ഡി, ഘനശ്യാം തിവാരി, ഡോക്ടർ എൽ ഹനുമന്തയ്യ, സുഖേന്ദു ശേഖർ റേ എന്നിവരെ ഉപാധ്യക്ഷന്മാരുടെ പാനലിലേക്കും നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതേസമയം രാജ്യസഭാധ്യക്ഷ സ്ഥാനം പൂർണ്ണമായും ഇപ്പോൾ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. സഭാ നടപടികളും സഭയിലെ ഹാജർ, സംസാരിക്കുന്ന അംഗങ്ങളുടെ വിശദാംശങ്ങൾ, മറ്റ് പ്രസക്തമായ വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രാജ്യസഭാധ്യക്ഷൻ ഇലക്ട്രോണിക് ടാബ്ലറ്റ് ആയിരിക്കും ഇനി മുതൽ ഉപയോഗിക്കുക. പേപ്പർലെസ് സംവിധാനം കൊണ്ടുവരുന്നതിനായി തന്നെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിലെ നടപടിക്രമങ്ങൾ നടത്താൻ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ഐപാഡാണ് ഉപയോഗിച്ചത്. തുടർന്ന് ഇന്ന് ആരംഭിച്ച മൺസൂൺ സമ്മേളനത്തിലാണ് അദ്ദേഹം ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. രാജ്യസഭ ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ ആയതിനാൽ RS സെക്രട്ടേറിയറ്റിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥരുമായി 1 മണിക്കൂർ നീണ്ട പ്രത്യേക മീറ്റിംഗുകൾ നടത്തിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കടലാസ് രഹിത പാർലമെന്റായി തയ്യാറെടുക്കാൻ ഏപ്രിൽ രാജ്യസഭാ ചെയർമാൻ തന്റെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം സാങ്കേതിക വിദ്യാധിഷ്ഠിതവും കടലാസ് രഹിതവുമാകാൻ പോകുന്നതിനാൽ രാജ്യസഭാ സെക്രട്ടറിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ധൻകർ ഏപ്രിലിൽ വിപുലമായ യോഗം നടത്തുകയും ഇടക്കാലത്തേക്ക് സ്വയം നൈപുണ്യമുണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. അതേസമയം രാഷ്ട്രീയം അശേഷമില്ലാത്ത വിവിധ മേഖലകളിലുള്ള പ്രശസ്തർക്കും കലാകായിക രംഗത്തെ വലിയ വ്യക്തിത്വങ്ങൾക്കും നൽകുന്ന രാജ്യസഭാ സീറ്റാണ് കേരളത്തിന്റെ അഭിമാനമായ പി ടി ഉഷയ്ക്ക് ലഭിച്ചത്. പി ടി ഉഷയെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യാത്ത ഒരു മുന്നണിയും രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും കേരളത്തിൽ ഇന്ന് വരെയില്ല. പി ടി ഉഷയ്ക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ അത് രാജ്യത്തിന് മാത്രമല്ല കേരളത്തിനുമുള്ള അംഗീകാരമാണ്. മലയാളികൾക്ക് ഒരു MP കൂടി കൂടുതലായി ലഭിക്കുകയായിരുന്നു. കേരളം നരേന്ദ്രമോദിക്കും BJPക്കും MPമാരെ കൊടുക്കാതിരുന്നപ്പോഴും മറ്റ് സംസ്ഥാനത്തെ BJP നിയമസഭാ വേദികൾ ഉപയോഗിച്ച് മലയാളികളെ രാജ്യസഭയിൽ BJP എത്തിച്ചിട്ടുണ്ട്. 20-ൽ 1 പോലും കേരളം നൽകാതിരുന്നപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന BJP മലയാളികളെ മറ്റ് സംസ്ഥാനം വഴി രാജ്യസഭയിൽ എത്തിച്ചത്. പി ടി ഉഷയുടേത് പ്രഗത്ഭ വ്യക്തികൾക്ക് രാജ്യസഭയിൽ നൽകുന്ന കോട്ടയിലാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. പി ടി ഉഷ ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇത് പറയുമ്പോൾ മോദി ഒരു മലയാളി അല്ലെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് തന്നെ പി ടി ഉഷയെ ചേർത്ത് നിർത്തിയുള്ള ചിത്രവും മോദി തന്നെ പങ്കുവെക്കുകയായിരുന്നു. രാജ്യസഭാ അംഗമായി പി ടി ഉഷയെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്ത വാർത്തകൾ പുറത്തുവന്നത് അധികം വൈകാതെയായിരുന്നു പ്രധാനമന്ത്രി മോദി ട്വിറ്ററിലൂടെ തന്റെ അഭിപ്രായവും പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.